ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന ഹറാമിയത്ത് നാം അറിയാതെ എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സിന എന്നുള്ളത് അതിനൊക്കെ അത്രയും ഭീകരതയുള്ളതാകാൻ കാരണം ഈ സിന എന്നുള്ളത് അത് കബീറത്തിൽ പെട്ടതാണ്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ അസ്വാജിൽ വിശദീകരിക്കുകയാണ്, സിന എന്നുള്ളത് അത് കബീറത്തിൽ പെട്ടതാണ്, സിന എന്നുള്ളത് കബീറത്തിൽ പെട്ടതാണെന്ന് വിശദീകരിക്കുന്ന രണ്ട് ആയത്തുകൾ ഖുർആനിലുണ്ട്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أساما ولا تقربوا الزنا إنه كان فاحشة وساء سبيلا ാണെന്ന് വിശദീകരിക്കുകയാണ്. മഹാനായ ഉദ്ധരിക്കുന്നതായ ഹദീസ് കാണാം, നിങ്ങൾ സിനായെ സൂക്ഷിക്കുക. കാരണം എന്തെന്നറിയോ? കാരണം എന്താണ്? തീർച്ചയായിട്ടും അതിലുണ്ട് ആറ് കാര്യങ്ങളുണ്ട്. ആറ് കാര്യങ്ങളുണ്ട് എന്ന് മഹാനായ ഉസൈബ് തുല്യമാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്താണ് ആറ് കാര്യം? അതിൽ മൂന്ന് കാര്യം, സലാസുൽ ഫിദ്ദുനിയ വസലാസുൽ ഫിൽ ആഖിറ, അതിലുള്ള മൂന്ന് കാര്യം അത് ദുനിയാവിലും ബാക്കിയുള്ള മൂന്ന് കാര്യം അത് ആഖിറത്തിലാണ്. എന്താണ് ദുനിയാവിലുള്ള മൂന്ന് കാര്യം? അവന്റെ ശോഭ തന്നെ നഷ്ടപ്പെട്ടു പോകും. ഒരു വ്യഭിചാരം ചെയ്യുന്നവന്റെ അവന്റെ ചന്തം തന്നെ ഇല്ലാതായി പോകുമെന്ന് മഹാനവർകൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പറയുകയാണ്, അവൻ ഫക്കീറത്തരനായിക്കൊണ്ടേ പോകുകയാണ്. സിനാ ചെയ്തവർക്കുള്ള ദുനിയാവിലുള്ള ശിക്ഷയാണ്. അവന്റെ ചന്ത തന്നെ ഇല്ലാതെയാകും, അവന്റെ ശോഭം നഷ്ടപ്പെട്ടു പോകും. രണ്ടാമതായി അവന്റെ ആയുസ് തന്നെ കുറഞ്ഞു പോകും. മൂന്നാമതായി ആയുസ് അവിടുന്ന് ചുരുങ്ങിക്കൊണ്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ ആയുസ് എത്ര ചുരുങ്ങി പോയിട്ടുണ്ടാവും? എത്ര ഹറാമുകളല്ലേ ഒരു ദിവസത്തിൽ നാം കാണുന്നത്. ഇനി മഹാനവർകൾ അവിടുന്ന് വിശദീകരിക്കുകയാണ് ആഖിറത്തിലുള്ള മൂന്ന് കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തത് ഫസഖത്തല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആലയുടെ ദേഷ്യം ഉണ്ടാകും. രണ്ടാമത്തത് വസൂഉൽ ഹിസാബ്, മോശമായ ഹിസാബായിരിക്കും. അവനിക്ക് ആഖിറത്തിൽ നാളെ കഠിനമായ ഹിസാബായിരിക്കും എന്നാണ് മഹാനവർകൾ പറയുന്നത്. മൂന്നാമത്തത് ആദാബുൻ നാർ, ശക്തമേറിയ ചൂടേറിയ ആയിരക്കണക്കിന് വർഷം കത്തിപ്പിടിപ്പിച്ചതായ നരകത്തിലേക്കാണ് കൊണ്ടുപോയിടുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമല്ലേ നരകം എന്ന് പറഞ്ഞാൽ? അത് കേവലം തീയല്ലല്ലോ. ആ നരകത്തിനെ കുറിച്ച് നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതായ രീതിയിൽ ഈ ദുനിയാവിൽ ജീവിച്ച് ആഖിറത്തിലേക്കുള്ള നന്മയാണ് നാം ഇവിടെ കരസ്ഥമാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിന് ഞാൻ വിരാമം കുറിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.